ഏതായാലും നിങ്ങളെല്ലാവരും ഈ ചേറായി മുനമ്പം പ്രദേശത്തെ ജനങ്ങളുടെ വേദനയിൽ പങ്കുചേരാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൽ ഉള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിലെ പറയാനുള്ളത്, ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല. പലപ്പോഴും നമ്മൾ ഒരു ജനകീയമായ ഒരു പ്രശ്നം, നീതി രാഹിത്യത്തെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ പലരും അതിനെ ഒരു മതത്തിന്റെ നിറം കൊടുത്ത് വർഗീയതയുടെ ഒരു താല്പര്യം കൊടുത്ത് മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇത് ഒരു ജനതയുടെ പ്രശ്നമാണ്, ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ്, ഇത് ആർക്കും വരാവുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിനെ ഒരു മതത്തിന്റെ പ്രശ്നമായിട്ട് മാത്രം കണ്ട് അതിനെ മാറ്റി നിർത്താനുള്ള പ്രേരണകള് ചിലപ്പോ അങ്ങനെയുള്ള താല്പര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. പിന്നെ ചിലരൊക്കെ രാഷ്ട്രീയമായ ഒരു നിലപാടോടുകൂടി ഇതിനെ കാണുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത്, ഏതോ രാഷ്ട്രീയ പാർട്ടിയാണ് എതിർക്കുന്നത്, അവർ ചെയ്തതാണോ ശരി, ഇവരെ ചെയ്തതാണോ ശരി, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മളിത് രാഷ്ട്രീയമോ മതപരമോ ആയ താല്പര്യങ്ങൾ കൊണ്ടല്ല, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ് നമ്മളെല്ലാവരും വലിയ തീഷ്ണതയോടുകൂടി ഇവിടെ നിൽക്കുന്നത്. നമുക്ക് നീതി ലഭിക്കണം എന്നുള്ള വളരെ ന്യായമായ ഒരു ആഗ്രഹത്തോടു കൂടി ഏതാണ്ട് 600 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു ജീവൽ പ്രശ്നമായിട്ടും നമ്മുടെ നാട്ടില് അത് പരിഹരിക്കാനായിട്ടൊക്കെയുള്ള പരിശ്രമങ്ങൾ വളരെയേറെ കുറഞ്ഞു പോകുന്നു. അത് കുറെ പ്രസ്താവനകളിലും കുറെ പ്രസംഗങ്ങളിലും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖമായിട്ട് വരുന്നത്. ഇവിടെ വഖഫ് ബോർഡിന്റെ പ്രശ്നവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു മതവിഭാഗം അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് നിയമം ഉണ്ടാക്കുന്നതിന് ഒന്നും നമ്മളാരും എതിരല്ല. അവരുടെ സ്വത്താണെങ്കിൽ അവരത് സംരക്ഷിച്ചോട്ടെ. പക്ഷേ അതിന്റെ പേരിൽ വളരെ അനീതിപരമായ വകുപ്പുകൾ ചേർത്തിട്ട് സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ സ്വത്തുകൂടി പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ വരുമ്പോൾ അതാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കാത്തത്. അപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ അടുത്ത നാളിലെ വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു. അത് നീതിപരമായ ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പൊതുസമൂഹം പിന്തുണയ്ക്കേണ്ടതായി. എന്നാൽ നമ്മൾ കണ്ടു, നമ്മുടെ ഇവിടെ നിയമസഭയില് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെതിരെ പ്രമേയം പാസ്സാക്കിയൊക്കെ ആയിരുന്നു. കാരണം അവരിതിനെ ഒരു ജനതയുടെ പ്രശ്നമായിട്ടോ നീതിയുടെ ഒരു കാര്യമായിട്ടോ ഒന്നും അവർ കാണുന്നില്ല. അവർ കാണുന്നത് അവരുടെ ഒരു വോട്ട് ബാങ്ക്, അവർക്ക് എങ്ങനെയും ഒരു വോട്ട് ബാങ്കിനെ നേടിയെടുക്കണം. അതുകൊണ്ട് നിലപാടുകളിലെല്ലാം അന്ന് വല്ലാതെ വെള്ളം ചേർക്കുന്ന ഒരു രീതിയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് ഒരു ജനവിഭാഗം ഇവിടെ വേദനിക്കുന്നുണ്ട്. അവർക്ക് 10 കുറവാണെങ്കിൽ 10 കൂടുതലുള്ളവരെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നൊക്കെയുള്ള ഒരു നിലപാട്, അതൊക്കെ എത്ര ദീർഘവീക്ഷണമില്ലാത്ത വളരെ പൊള്ളയായ നിലപാടുകളാണെന്നുള്ളത് നമുക്ക് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് മാനുഷികമായ ഒരു പരിഗണന ഒരു സമൂഹത്തോട് കൊടുക്കുകയും അവരുടെ അവകാശമായിട്ടുള്ള സ്ഥലത്ത് താമസിക്കാനായിട്ടുള്ള ഒരു ന്യായമായുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ്. ഞാൻ പലപ്പോഴും ഈ ഗവൺമെന്റിന്റെ രീതികളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഇവര് 2 കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം 2 കൊണ്ടും 20 കൊണ്ടും ഒക്കെയാണ് തീർക്കുന്നത്. ഇപ്പൊ മലയോര കർഷകരുടെ പ്രശ്നം 10 ഇതുവരെയും ഒരു സൊല്യൂഷനിലേക്ക് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് 2 കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് 10 നീളുകയാണ്. ഒരിക്കലും അന്തമില്ലാതെ അങ്ങ് നീണ്ട് മനുഷ്യനാകപ്പാടെ വിഷമിച്ച് ഈ സ്ഥലമെല്ലാം ഇട്ടേച്ചു പോയി, അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ നിലപാടുകളോടെ കാത്തിരിക്കുന്ന വ്യവസ്ഥിതിയെ നമുക്ക് സങ്കടത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ കേരളത്തെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷകളില്ലാതെ പോകുന്നത്. കാര്യങ്ങൾക്ക് തീരുമാനമില്ലാതെ, നീതിപരമായ ഒരു ഭരണനിർവഹണമില്ലാതെയൊക്കെ ഒരു സമൂഹം ക്ലേശിക്കുമ്പോൾ ഇവിടെയൊക്കെ നിൽക്കാനായിട്ട് ആരാണ് ആഗ്രഹിക്കുക? അതുകൊണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ചേറായി മുനമ്പം ഈ വിഷയം, അത് ശരിക്കും ഈ വഖഫിന്റെ ഈ നിലവിലുള്ള നിയമത്തിന്റെ പെർവ്യൂയിൽ പെടുന്നത് പോലുമല്ല. അത് അവരുടേത്, അത് ഒരിക്കലും
ഒരു ഒരു വഖഫ് ഭൂമിയേ ആയിരുന്നില്ല. എന്നിട്ട് പോലും അത് വഖഫ് ആണെന്നുള്ള രീതിയിൽ ക്ലെയിം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഈ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാനും നിൽക്കേണ്ടവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കണം. കാരണം ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കാര്യമായതുകൊണ്ട് അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ ഒരു വലിയ ക്രൈസ്തവമായ ദൗത്യമാണ്, മാനുഷികമായ ഒരു ദൗത്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം ഈ വഖഫ് നിയമ ഭേദഗതി, അത് വഖഫ് നിയമം കുറച്ചുകൂടെ നീതിപൂർവമാകാനായിട്ട് ഈ ഒരു സംഭവം ഉപകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് പ്രത്യേകമായിട്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ക്ലബ് ഹൗസില് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ പരിപാടിയിലേക്ക് എന്നെയും ക്ഷണിച്ചതിന് പ്രജോഷിച്ചതിന് നന്ദി പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.